കുന്നംകുളം ചിറളയം കക്കാട് റോഡിലെ മത്സ്യ മാർക്കറ്റിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. കുന്നംകുളം ഗുരുവായൂർ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിൽ നിന്നും രണ്ടര മാസത്തോളമായി 24 മണിക്കൂറും നിലയ്ക്കാതെ ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വെള്ളം ശക്തിയായി ഉയർന്നു പോകുന്നതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതിലൂടെ യാത്ര ചെയ്യാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിരവധി പരാതികൾ ലഭിച്ചതോടെ വാട്ടർ അതോറിറ്റി അധികൃതർ പൈപ്പിന് മുകളിൽ ചാക്കിട്ട് കെട്ടിയാണ് വെള്ളം ഉയർന്നു പോകുന്നത് നിയന്ത്രിക്കുന്നത്. പൊട്ടിയ പൈപ്പിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടാഴ്ചക്കുള്ളിൽ പൈപ്പിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചാൽ ശക്തമായ വേനലിൽ ഗുരുവായൂർ മേഖലകളിലെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും വെള്ളം എത്തിക്കാൻ കഴിയില്ലെന്നും ഇത് മേഖലയിൽ ശുദ്ധജലക്ഷാമത്തിന് കാരണമാകുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇത് പൈപ്പ് പൊട്ടിച്ച് മാസം രണ്ടിന് മേലെ കഴിഞ്ഞു. ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണിത്. ഗുരുവായൂർ കുന്നോളേരിയിൽ സപ്ലൈന വെള്ളമാണ്. ജനങ്ങൾ കുടിക്കാൻ വെള്ളം ക്ഷാമിച്ച് ക്ഷാമം നന്നാക്കാൻ വാട്ടപ്പുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തയ്യാറില്ല. ശേഷം പൈപ്പ് പൊട്ടി അവിടെ ശരിയാക്കാണ്ട് രണ്ടര രൂപ എൻ്റെ ബി ജെ പി കൗൺസിലർ സമരം ചെയ്തപ്പോഴാണ് അവിടെ ഇത് ചെയ്തത്. ആ വാർഡ് ഈ വാർഡിൻ്റെ കൗൺസിലറുടെ അമ്മാനത്തിൻ്റെ ഒരു 4-5 ലക്ഷം റുപ്യ കൃഷി പറഞ്ഞിട്ട് പോയി തന്നെ കൊയ്യാൻ വയ്യപ്പെട്ടുണ്ട്. കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുടിക്കാൻ വളരെ ക്ഷാമമാണ്. എന്നിട്ടും ശരിയാക്കാൻ തയ്യാറില്ല.